നമസ്കാരം, ഞാൻ സൗമ്യ അജിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ GMM, തന്മാത്രകളുടെ എണ്ണം, അതുപോലെ ആറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മോൾ എന്നാൽ എന്ത് എന്നതിനെ കുറിച്ചാണ്. വാട്ട് ഈസ് മോൾ? ഓക്കെ, അപ്പൊ മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മോൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോൾ പദാർത്ഥം എന്ന് പറഞ്ഞാൽ അതില് 6.022 × 10⁻²³, അതായത് 6.022 × 10⁻²³ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വൺ മോൾ സബ്സ്റ്റൻസ്. എത്രയാ പറഞ്ഞത്? 6.022 × 10⁻²³. ഇത്രയും കണികകൾ അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥത്തെ പറയുന്ന പേരാണ് ഒരു മോൾ പദാർത്ഥം. ഓക്കെ, ഇഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ 6.022 × 10⁻²³ പാർട്ടിക്കിൾ, ഇറ്റ് ഈസ് നോൺ ആസ് വൺ മോൾ സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു മോൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോൾ പദാർത്ഥം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര കണികകൾ അല്ലെങ്കിൽ എത്ര മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 6.022 × 10⁻²³ പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വൺ മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൺ മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻²³ പാർട്ടിക്കിൾസ്. ഓക്കെ, ആ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കണികകൾ, ഏതുതരം കണികകളാവാം? അത് തന്മാത്രയാവാം, ആറ്റമാവാം, അത് ആ പദാർത്ഥത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോ വൺ മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ എത്ര കണികകൾ അടങ്ങിയിട്ടുണ്ട്? 6.022 × 10⁻²³ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ വൺ മോൾ സബ്സ്റ്റൻസ് എന്ന് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് വൺ മോൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ടു മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടു മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 6.022 × 10⁻²³ പാർട്ടിക്കിൾസ് അതില് ഉണ്ടായിരിക്കും. ചിലപ്പോ ഞാൻ 10 മോൾ പാർട്ടിക്കിൾസ് എന്നാ പറയുന്നതെങ്കിലോ, ഇപ്പൊ 10 × 6.022 × 10⁻²³ പാർട്ടിക്കിൾസ് ആയിരിക്കും അതില് ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ് മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനം എന്ന് മനസ്സിലായോ? അതായത് ഒരു മോൾ പദാർത്ഥത്തിൽ എപ്പോഴും എത്ര കണികകൾ ഉണ്ടായിരിക്കും? 6.022 × 10⁻²³. അപ്പൊ 2 മോളോ 3 മോളോ ഒക്കെ ആകുന്നതിനനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും? ആ 2 ആണെങ്കിൽ 2 × അവോഗാഡ്രോ നമ്പർ, 3 × അവോഗാഡ്രോ നമ്പർ, അത്രയും കണികകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പോ ഈ പദാർത്ഥത്തിലെ കണികകളുടെ എണ്ണത്തെ തന്നെയാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പഠിച്ചത്. അതും കൂടി ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോ അവോഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അവോഗാഡ്രോ നമ്പർ ഡിസ്കവർ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെയൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു മോൾ ദിനം എന്നാണ് എന്ന്. ഇപ്പൊ പഠിക്കാനില്ല, ടെക്സ്റ്റിൽ ഇല്ല, എന്നാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. മോൾ ദിനം എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെയുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഈ നമ്പറിന്റെ തന്നെ പ്രത്യേകതയാണ്. 10⁻²³ എന്ന് കണ്ടോ നിങ്ങൾ? 10 എന്ന് പറഞ്ഞ ഏത് മാസമാണ്? ഒക്ടോബർ മാസം. ഓക്കെ, ഒക്ടോബർ മാസമാണ്. അതുപോലെ 23 ഉണ്ടോ? സോ ആക്ച്വലി ഒക്ടോബർ 23 ആണ് നമ്മൾ മോൾ ഡേ ആയിട്ട് ആചരിക്കുന്നത്. മോൾ ഡേ എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 23 ആണ്. മാത്രമല്ല, ശരിക്കും വേൾഡ് സയന്റിസ്റ്റ് അസോസിയേഷൻസ് ഇത് കണ്ടോ, 6.02 എന്ന് കണ്ടില്ലേ? ഈ രാവിലെ 6.02, രാവിലെ 6:02 മുതൽ ഈവനിങ് 6:02 വരെയാണ് ശരിക്കും നമ്മൾ ഈ മോൾ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോ അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പറഞ്ഞതാണ്. മുൻപൊക്കെ ടെക്സ്റ്റിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മോൾ ഡേ എന്നാണ് ആചരിക്കുന്നത് ഒക്ടോബർ 23. ഓർത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ നമ്മൾ എന്തായാലും പഠിച്ചു, അപ്പൊ അതിനകത്തുള്ള ഒരു ഫാന്റസിയാണ് അതല്ലേ. അപ്പൊ അതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ നമ്പർ എത്രയാണ്? അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻²³. അത് തന്നെയാണ് വൺ മോൾ സബ്സ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ആ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസ് ആണ് വൺ മോൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ മോൾ ഡേ എന്നറിയപ്പെടുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ 23 ആണ്. രാവിലെ 6:02 മുതൽ ഈവനിങ് 6:02 വരെയാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? മോൾ ദിനം ആചരിക്കുന്നത്. ഇതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ മോൾ സങ്കല്പനം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു മോൾ പദാർത്ഥം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അതിൽ 6.022 × 10⁻²³ കണികകൾ അടങ്ങിയിരിക്കും.
ക്ലിയർ ആണല്ലോ. കൽപ്പന എന്താണ് അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് കണ്ടു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളാർ വ്യാപ്തം അല്ലെങ്കിൽ മോളാർ വോളിയം. എന്താണ് മോളാർ വ്യാപ്തം അല്ലെങ്കിൽ എന്താണ് മോളാർ വോളിയം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ എടുക്കുന്നത് വൺ മോൾ ഗ്യാസ് ആണ്. ഓക്കെ, വൺ മോൾ ഗ്യാസ് എടുക്കുകയാണ്. നമ്മൾ മൂന്ന് ഡിഫറെന്റ് ഗ്യാസ് എടുത്ത് നോക്കാം. ഒരു നൈട്രജൻ ഗ്യാസ്, വൺ മോൾ നൈട്രജൻ ഗ്യാസ്, വൺ മോൾ ഓക്സിജൻ ഗ്യാസ്, വൺ മോൾ ഹൈഡ്രജൻ ഗ്യാസ്. കണ്ടോ, മൂന്ന് ഡിഫറെന്റ് ഗ്യാസ് എടുത്തു. പക്ഷെ മൂന്നും എന്താ എടുത്തിരിക്കുന്നത്? വൺ മോൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി മൂന്ന് ഗ്യാസ് എടുത്തിരിക്കുന്ന ടെമ്പറേച്ചറും പ്രഷറും, അതായത് താപനിലയും മർദ്ദവും, മൂന്ന് കേസിലും ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്, തുല്യമായിട്ട് തന്നെ. അതായത് ഇപ്പൊ ടെമ്പറേച്ചറും പ്രഷറും ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കേസിലും 250 കെൽവിൻ, അതുപോലെ തന്നെ പ്രഷർ എടുത്തിരിക്കുന്നത് 180 പ്രഷർ ആണെന്ന് കരുതുക. അപ്പൊ നോക്കുക എന്താ എടുത്തിരിക്കുന്നത്, വൺ മോൾ നൈട്രജൻ അറ്റ് 250 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 180 പ്രഷർ. അതുപോലെ വൺ മോൾ ഓ ടു ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, 250 കെൽവിൻ, 1 atmosphere. മൂന്നാമത് എടുത്തിരിക്കുന്നത് വൺ മോൾ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 250 കെൽവിൻ ആൻഡ് 1 atmosphere പ്രഷർ. എന്താ പ്രത്യേകത? താപനിലയും മർദ്ദവും തുല്യമായി തന്നെ തുടരുവാണ് അല്ലെ. എടുത്തിരിക്കുന്ന അളവ് എത്ര തന്നെയാണ്? വൺ മോൾ. എന്തിനു മാത്രം വ്യത്യാസം വന്നേക്കുന്നത്? ഡിഫറെന്റ് ഗ്യാസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രം അല്ലെ. അപ്പോ വൺ മോൾ ഏത് വാതകം എടുത്താലും, വൺ മോൾ എനി ഗ്യാസ്, ഏത് ഗ്യാസ് എടുത്താലും ടെമ്പറേച്ചറും പ്രഷറും ഈക്വലായി തുടരുന്നുവെങ്കിൽ, അതായത് തുല്യമായിട്ട് തന്നെ തുടരുന്നുവെങ്കിൽ അവിടുത്തെ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. ഇപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് വൺ മോൾ നൈട്രജൻ ഗ്യാസ് 250 കെൽവിനിലും 1 atmosphere. അവിടുത്തെ തന്മാത്രകളുടെ എണ്ണം എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഓക്സിജൻ വൺ മോൾ 250 കെൽവിൻ 1 atmosphere ഉള്ളത്. അങ്ങനെ താപനിലയും മർദ്ദവും തുല്യമായി തുടരുമ്പോൾ ഏത് വാതകം വൺ മോൾ എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? തുല്യമായിരിക്കും. ഈ തന്മാത്രകളുടെ എണ്ണം തുല്യമാണെങ്കിൽ അവിടുത്തെ വ്യാപ്തം എങ്ങനെയായിരിക്കും? വ്യാപ്തവും തുല്യമായിരിക്കും. അങ്ങനെ തുല്യമാണെങ്കിൽ ആ വ്യാപ്തത്തെ പറയുന്ന പേരാണ് മോളാർ വ്യാപ്തം. അപ്പൊ എങ്ങനെ നമുക്ക് മോളാർ വ്യാപ്തം പറയാം? എന്താണ്? താപനിലയും മർദ്ദവും തുല്യമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മോൾ ഏത് വാതകത്തിന്റെയും തന്മാത്രകളുടെ എണ്ണം അഥവാ വ്യാപ്തം തുല്യമായിരിക്കും. അതിനെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു. ഒന്നും കൂടെ പറയാം, താപനിലയും മർദ്ദവും തുല്യമായി തുടരുന്ന സാഹചര്യത്തിൽ ഒരു മോൾ ഏത് വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും, അതുകൊണ്ട് തന്നെ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഈ വ്യാപ്തത്തെ പറയുന്ന പേരാണ് മോളാർ വ്യാപ്തം. ക്ലിയർ ആണോ? അപ്പൊ മോളാർ വോളിയം, മോളാർ വ്യാപ്തം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ എടുക്കുന്ന എന്താണ്? വൺ മോൾ ഓഫ് എനി ഗ്യാസ്. എന്താ കണ്ടീഷൻ? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വൺ മോൾ ഓഫ് എനി ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുക. വൺ മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് എന്താണ്? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരേ താപനിലയും മർദ്ദവുമായിരിക്കുമ്പോൾ എന്താണ്? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിൽ ബി ഈക്വൽ. അവിടെയുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദഫോർ ദ വോളിയം ഓൾസോ ഈക്വൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വോളിയവും ഈക്വൽ ആയിരിക്കും. ദെൻ ദിസ് വോളിയം ഈസ് നോൺ ആസ് മോളാർ വോളിയം. ക്ലിയർ ആണോ? അപ്പൊ മോളാർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? വൺ മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് എ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ. ദെർഫോർ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ സെയിം വോളിയം. ദിസ് വോളിയം ഈസ് നോൺ ആസ് മോളാർ വോളിയം. ക്ലിയർ ആണോ? അപ്പൊ മോളാർ വോളിയം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഏത് വാതകം എടുത്താലും അത് വൺ മോൾ ആണെങ്കിൽ, താപനിലയും മർദ്ദവും തുല്യമായി തുടരുന്നുവെങ്കിൽ അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും, അതുകൊണ്ട് തന്നെ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ആ വ്യാപ്തത്തെ പറയുന്ന പേരാണ് മോളാർ വ്യാപ്തം അല്ലെങ്കിൽ മോളാർ വോളിയം. അപ്പൊ മോളാർ വ്യാപ്തം എന്താണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ മോളാർ വോളിയം, ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ് STP. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ടേം എന്ന് പറയുന്നത് STP. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്താണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ? 273 കെൽവിൻ ടെമ്പറേച്ചർ, അതായത് 273 കെൽവിൻ താപനിലയും 1 atm മർദ്ദം. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ATM അഥവാ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ 273 കെൽവിൻ താപനിലയും
വൺ അറ്റ്മോസ്ഫിയർ മർദ്ദവുമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന, ആ കണ്ടീഷനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അഥവാ എസ് ടി പിയിലെ ടെമ്പറേച്ചർ 273 കെൽവിൻ ആയിരിക്കും, പ്രഷർ എപ്പോഴും എത്രയായിരിക്കും, 180 ആയിരിക്കും. അപ്പോൾ എസ് ടി പി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ടെമ്പറേച്ചർ 273 കെൽവിൻ ആയിരിക്കും, അതുപോലെ തന്നെ പ്രഷർ എത്രയായിരിക്കും, 180 ആയിരിക്കും. അപ്പോൾ എസ് ടി പി എന്ന് പറയുന്ന കണ്ടീഷനിൽ, അതായത് 273 കെൽവിനും 1 അറ്റ്മോസ്ഫിയർ പ്രഷറും ആയിരിക്കുന്ന സാഹചര്യത്തിൽ 1 മോൾ ഗ്യാസ്, നമ്മൾ 1 മോൾ ഏത് ഗ്യാസ് വേണമെങ്കിലും എടുക്കാം, 1 മോൾ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും അറിഞ്ഞിരിക്കുക 22.4 ലിറ്റർ ആയിരിക്കും. എത്രയാണ്? 22.4 ലിറ്റർ ആയിരിക്കും. പറഞ്ഞത് എത്രയുള്ളൂ, 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് എസ് ടി പി അഥവാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് അറിയപ്പെടുന്നത്. ആ ഒരു കണ്ടീഷനിലെ 1 മോൾ ഗ്യാസിന്റെ വോളിയം എപ്പോഴും എത്രയായിരിക്കും, 22.4 ലിറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ എസ് ടി പിയിലെ മോളാർ വോളിയം എത്രയാണ്, 22.4 ലിറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച 3 കാര്യങ്ങളാണ് മോൾ, മോൾ കൺസെപ്റ്റ്, അതുപോലെ തന്നെ എസ് ടി പിയിലെ വോളിയം. എസ് ടി പിയിലെ വോളിയം എത്രയാണ്, 22.4 ലിറ്റർ. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം വരുന്നത് നമുക്ക് നോക്കാം. മോൾ, അതുപോലെ തന്നെ മോളാർ വോളിയം, എസ് ടി പിയിലെ വോളിയം, ഈ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം മോൾ എണ്ണം അഥവാ നമ്പർ ഓഫ് മോൾസ് വോളിയം തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് പ്രോബ്ലം സെക്ഷനിൽ വരുന്നത്. എന്താണ് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്തായിരിക്കും തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ കാണിച്ചു തരാം. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ്. നമ്മളിവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. 44.8 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ഓക്കെ, തന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ഇൻ, ഏതാണ്, 44.8 ലിറ്റർ കാർബൺ ഡയോക്സൈഡ്. അതായത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മോൾ എണ്ണം കണ്ടുപിടിക്കണം. എന്തിലെയാണ്, 44.8 ലിറ്റർ കാർബൺ ഡയോക്സൈഡ്. നേരത്തെ GMM GAM കണ്ടുപിടിച്ചില്ലേ, എങ്ങനെയായിരുന്നു, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓർത്തിരിക്കണേ, മോൾ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ള ഇക്വേഷനാണ് ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വോളിയം, കണ്ടോ, ഗിവൺ വോളിയം. ഓക്കെ, ഡിവൈഡ് വോളിയത്തിന് ഞാൻ വീന്ന് എഴുതുന്നുള്ളൂ, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എസ് ടി പി. വോളിയം അറ്റ് എസ് ടി പി, എസ് ടി പിയിലെ വോളിയം എപ്പോഴും എത്രയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു, 22.4 ലിറ്റർ. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. നമ്മുടെ ഇക്വേഷൻ പഠിച്ചോ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ എന്താണ്, വോളിയം അറ്റ് എസ് ടി പി. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ഉത്തരം കിട്ടുക, ഇവിടെ നമ്മുടെ ഗിവൺ വോളിയം എത്രയാ, 44.8 ലിറ്റർ. ഓക്കെ, ദെൻ എസ് ടി പിയിലെ വോളിയം എത്രയാണ്, 22.4 ലിറ്റർ. ഇവിടെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് എന്നോ നൈട്രജൻ എന്നോ ഏത് ഗ്യാസ് തന്നാലും ഗ്യാസിനെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, എസ് ടി പിയിലെ വോളിയം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടാ, 2. നമുക്ക് എത്ര മോൾസ് കിട്ടി, 2 മോൾ എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണോ? ഇനി വേറൊരു പ്രോബ്ലം പറയുന്നത് നമുക്ക് തരാൻ പോകുന്നത്, ആദ്യത്തെ ചെയ്തല്ലോ, ഇപ്പൊ രണ്ടാമത്തെ കണക്ക് നമുക്ക് തരുന്നത് ഇങ്ങനെയാന്ന് വിചാരിച്ചോ, 67.2 ലിറ്റർ നൈട്രജൻ, 67.2 ലിറ്റർ നൈട്രജൻ എന്നാണ് ചോദ്യം. ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോൾ എണ്ണം കണ്ടെത്തുക, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എസ് ടി പി. അപ്പൊ ഗിവൺ വോളിയം എത്രയാ, 67.2 ഡിവൈഡഡ് ബൈ എന്താണ്, 22.4 അല്ലേ. ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര വരിക, ഇവിടെ ഈ ലാസ്റ്റ് ഡിജിറ്റ് തന്നെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ, 4 കൂടെ എത്ര ഗുണിക്കുമ്പോഴാണ് 2 ഇവിടെ വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 3 12 അല്ലേ. അപ്പൊ 12 × 2, അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ആൻസർ കിട്ടും 3. അപ്പൊ എത്ര മോളാണ് ആൻസർ വന്നത്, 3 മോൾ എന്ന് ഉത്തരം കിട്ടി. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം നോക്കാം. 112 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് ചോദ്യം. 112 ലിറ്റർ ഓക്സിജൻ ഗ്യാസ്. അപ്പൊ ഇവിടെ എങ്ങനെയാ ചെയ്യേണ്ടത്,
സെയിം തന്നെ അല്ലേ. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എസ് ടി പി. ഗിവൺ വോളിയം എത്രയാ? 112 ഡിവൈഡഡ് ബൈ 22.4. നമുക്ക് എത്ര കിട്ടും? 5 മോൾ എന്ന ആൻസർ കിട്ടും. എത്ര വരിക? 5 മോൾ. ഇനി ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യുന്നത്, 224 ലിറ്റർ നൈട്രജൻ ഗ്യാസ്. ചോദ്യം ശ്രദ്ധിക്കുക, 224 എന്നാണ് ഞാൻ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഗിവൺ വോളിയം 224 ഡിവൈഡഡ് ബൈ എത്രയാ എസ് ടി പിയിലെ വോളിയം? 22.4. തെറ്റിപ്പോവരുത്. അപ്പം എത്ര വരിക? 22.4 അല്ലേ. അപ്പൊ ഇവിടെ നോക്കാം, മുകളിലെ ഡിജിറ്റ് എന്താണ്? അവിടെ ഡെസിമൽ ഇല്ല, ഇവിടെ ഡെസിമൽ ഉണ്ട്. നിങ്ങൾക്ക് മാക്സ് ചെയ്യാൻ അറിയായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മുകളിൽ ഒന്നെങ്കിൽ മുകളിലും കൂടെ ഡെസിമൽ ആക്കിയിട്ട് ചെയ്യുക അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഡെസിമൽ ആക്കാൻ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യുക? 224 ലിറ്റർ എന്നുള്ളതിനെ 22.4 ഇവിടെ എന്ത് ചെയ്യാൻ എഴുതും? ഇൻറ്റു 10, എന്നിട്ട് 22.4. ഇപ്പൊ നോക്കിക്കേ, രണ്ടും ഒരേപോലെ ഡെസിമലായി അല്ലേ. ഇനി എന്ത് ചെയ്യും? നമ്മൾ വെട്ടിപ്പോവും 1, ദെൻ ആൻസർ എത്രയാണ്? 10 മോൾ. അറിയാവുന്നവരിങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ, ഈ ഡെസിമൽ വരുമ്പോൾ സാധാരണ ഡെസിമൽ ഇല്ലാതെയും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തെറ്റ് വരരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. മോളിൽ ഒരിടത്ത് ഡെസിമൽ ഇല്ല, അടുത്തടുത്ത് ഡെസിമൽ ഉണ്ടാവും. എന്തായാലും മോളാർ വോളിയം മറ്റേ എസ് ടി പി 22.4 ആണല്ലോ. അപ്പൊ ഒന്നെങ്കിൽ ഇവിടുത്തെ ഡെസിമൽ മാറ്റിയിട്ട് ചെയ്യാം, അതല്ല എങ്കിൽ എന്ത് ചെയ്യുക? മോളിലെ ഡെസിമൽ ആക്കിയിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പം നമുക്ക് തന്നേക്കുന്നത് 448 ലിറ്റർ. ഓക്കെ, 448 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് ആയിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തേനെ? 448 ഡിവൈഡഡ് ബൈ എത്രയാ? 22.4. ഈ 448 ഇട്ട് ചെയ്യാൻ പാടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഡെസിമൽ ആക്കും. അപ്പൊ എങ്ങനെ വരും? 44.8 × 10 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? 22.4 കൊണ്ട് ഹരിച്ചു. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 20 മോൾ എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? മോളാർ വോളിയം. ക്വസ്റ്റ്യനിൽ വോളിയം തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ ഓഫ് മോൾസ്, അതായത് മോളെണ്ണം കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് തന്നിരിക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരും. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് നമ്മൾ GAM, GMM, തന്മാത്രകളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ മോൾ എണ്ണം, വ്യാപ്തം തന്നിരുന്ന എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി ഇതൊക്കെ ചേർത്ത ഒരു പ്രോബ്ലം ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നോക്കുക നമ്മുടെ ചോദ്യം എന്താണെന്ന്. എസ് ടി പിയിലെ 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ മാസ് കണക്കാക്കാനാണ് ചോദ്യം. അത് തന്നെ അതേ സെയിം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. കാൽക്കുലേറ്റ് മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് അറ്റ് എസ് ടി പി. ചോദ്യത്തിൽ എന്ത് കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് അല്ലെ. 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? വോളിയം അഥവാ വ്യാപ്തം തന്നിട്ടുണ്ട്. എന്ത് കണക്കാക്കാനാ പറഞ്ഞേക്കുന്നത്? മാസ്. കണ്ടോ, ഇപ്പൊ ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ വായിച്ച് എന്താ തന്നിരിക്കുന്നത്? വോളിയം അഥവാ വ്യാപ്തം തന്നിട്ടുണ്ട്, മാസ് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചു നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ GAM, GMM ഒക്കെ കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങൾ എന്തായിരുന്നു? എന്തായിരുന്നു? ഗിവൺ മാസ്. ഒന്നാമത്തെ സമവാക്യം എങ്ങനെയായിരുന്നു? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഓക്കെ, അതേപോലെ തന്നെ വോളിയം ആണ് തന്നിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ഇതേ ഇക്വേഷൻ തന്നെ, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് എഴുതിയേനെ? മോളാർ വോളിയം അല്ലെങ്കിൽ വോളിയം അറ്റ് എസ് ടി പി എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇത് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാനാണ്. ഇതും അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ GMM കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ നോക്കി, നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഇത് രണ്ടും. ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഇതും തുല്യമായിരിക്കില്ലേ. അപ്പൊ നമുക്ക് പുതിയൊരു സമവാക്യം ഉണ്ടാക്കാം. എങ്ങനെ എഴുതാം നോക്കിക്കെ, ജസ്റ്റ് ഇതിനെ അങ്ങോട്ട് മാറ്റി എഴുതുന്നു എന്ന് മാത്രം കേട്ടോ. നമ്പർ ഓഫ് മോൾസിന്റെ സമവാക്യമാണ് ഇതും, ഇതും നമ്പർ ഓഫ് മോൾസിന്റെയാണ്. ഇപ്പൊ രണ്ടും കൂടെ ഞാൻ ചേർത്ത് എങ്ങനെ എഴുതും നോക്കിക്കോളാം. ഈ നമ്പർ ഓഫ് മോൾസ് നമ്മൾ വായിച്ചിട്ട് എന്തായിരുന്നു? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ എന്താണ്? വോളിയം അറ്റ് എസ് ടി പി. ഈ രണ്ട് സമവാക്യങ്ങൾ ഞാനൊന്ന് ചേർത്ത് എഴുതിയെന്ന് മാത്രം. ഇത് രണ്ടും പൊതുവായിട്ട് ഏതിന്റെ സമവാക്യവാ?
number of moles ले अगर mole एन्नम कंडुपिटी क्या नोला समावाक्य माना एंदा तन्निरिक्किन्ना व्याप्तम divided by एंदा ना STP ले व्याप्तम mole एन्नम कंडुपिटी क्या नोला समावाक्य आणी द अदर बोलतने एंदा ना तन्निरिक्किन्ना मास तन्निरिक्किन्ना मास divided by एंदा ना molecular mass कंडो अब इतम इक्वेशन नंबर ऑफ मोल्स कंपिड़ा मोल कंपिड़ान समवाक्यों इतुपयोगी क्वस्ट एल समवाक्यम कलो अल अब या इंग्लिश अवे वे मत माइकानी अब नोकोड़े ना चौदह नोकी एस टी पी नूट लिटर कार्बन डाइऑक्साइड अब तेज वोल्यू आंदी गिवन वोल्यू अल वोल्यूम तुम्हारे नूटिपन्नी इन वोल्यूम अट एस टी पी अदा एत्र इंटे नो अब समम इन एंत कंपिड़ाना पर मास अदा मसान इवे नंपिड़ा डिवाइडेड बाय मोलिकुलर मास ऐसा चौदह कार्बन डाइऑक्साइड अल कार्बन डाइऑक्साइड मोलिकुलर मास नमुक कैलकुलेट अल कंपिड़ा कार्बणि मास एत्र पन्द्रे प्लस ऑक्सीजन रु ऑक्सीजन रे गुण पदाक्सीजें पदा अब वो नापति नाल ग्राम अल अब यात्रु नापति नाल ग्राम अब नोकी नूटिपन्े व्याप्त तुम्हें एस टी पी व्याप्त गिवन मास इधर कंपिड़ा मोलिकुलर मास नापति नाल ग्राम नामिटू अब नूटिपन्े बै इवे वेटिक अलग एमें निर्तीट ई नापत्ना इोटा ओके अगर या हरचलो नापत्पत वो एंण गुण अब इवे इंटू नापति नाल नूटिपन्े नाल वेटिपया अंज अल अंजे गुण नापति नाल एत्र वर नापति नाल गुण अंजन पर ईनाल पूज्यम शिष्ट रईना इवती रु अमुक इरूट श्रद्धि मास कलकुलेट सो 220 ग्राम नमुक फाइनल आंसर एत्र कूटी इरूट ग्राम चौदह नोक ना एस टी पी नूट लिटर कार्बन डाइऑक्साइड वातक मास क्याप्तम तुम्हें मास कणकाकू दट वोल्यूम तुम्हें मास कैलकुलेटू अगर पर नाम समवाक्य उपयोग प्रत्येक नोट वो गिवन वोल्यूम डिवाइडेड बाय वोल्यूम अट एस टी पी इक्वल टू गिवन मास डिवाइडेड बाय मोलिकुलर मास ई समवाक्य उपयोग तिरिच्च इवर मास तन्निट्ट वोल्यूम कंडुपिडिक्कान पറഞ്ഞാലും इदे रीतियिल नमुक्क चेय्यान पट्टुम अप्पो एल्लावरुम ई समवाक्यम प्रत्येक ओर्त्तिरिक्कणम प्रत्येच्च पुतिय समवाक्यमोन्नुमल्ल अल्ले नम्मल मोल एण्णम अल्लेंकिल नंबर ऑफ मोल्स कंडुपिडिक्कान वेंडि उपयोगिच्च सेम इक्वेशन आणिद ओके अप्पो इतेपोले नमुक्क ओन्न रण्ड प्रॉब्लम कूडि चेय्तु नोक्काम इवडे तन्ने ओरु चोद्यम जस्ट निंगल नोक्किया अरियाम वेरे व्यत्यासमोन्नुमिल्ल एस टी पी इल एन्ताण 224 लिटर हाइड्रोजन वातकत्तिन्टे मास कणक्काक्कुक इवे व्याप्त मस कैलकुलेटियां पर कैलकुलेट द मास ऑफ 224 लिटर हाइड्रोजन गैस अट एस टी पी अब नम्बर इक्वेशन इक्वेशन गिवन वोल्यूम डिवाइडेड बाय वोल्यूम अट एस टी पी इक्वल टू गिवन मास डिवाइडेड बाय मोलिकुलर मास अब नमक गिवन वोल्यूम तुटो नोकिए डिवाइड बाय वोल्यूम अट एस टी पी एत्र इवती रे इक्वल टू मास इन नमुक देन मोलिकुलर मास हाइड्रोजन गैस अब हाइड्रोजन वण अब एच टू आवे टून वो अल अब नोकी आंसर वो ई टू ने नाम हरच प्रत्येक वोएं गुणिका अब इवे टू को अने वो इरूटी डिवाइडेड बाय इवती रे नमुक आंसर वह टेन वो अल अब 2 into 10 നമുക്ക് എത്ര കിട്ടി 20 ഗ്രാം സോ അപ്പോൾ നമുക്ക് മാസ് എന്ന് പറയുന്നത് എത്ര കിട്ടി 20 ഗ്രാം ആണ് മാസ് കിട്ടിയത് മനസ്സിലായോ ഒരു പ്രോബ്ലം കൂടി നോക്കാം എസ്ടിപി യിലെ എന്താണ് 44.8 ലിറ്റർ നൈട്രജൻ ഗ്യാസ് ആണ് തന്നിരിക്കുന്നത് മാസ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്
സെയിം സമവാക്യം തന്നെയാണ് അല്ലെ. അപ്പൊ എന്താ ഉപയോഗിക്കേണ്ടത് നമ്മള്? ഗിവൺ വോളിയം, ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എസ് ടി പി ഈക്വൽ ടു എന്ത് കൊടുക്കണം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ എങ്ങനെ വരിക? ഗിവൺ വോളിയം എത്ര വന്നിട്ടുണ്ട്? 44.8 ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എസ് ടി പി എന്ന് പറയുന്നത് എത്രയാ? 22.4 ഈക്വൽ ടു ഗിവൺ മാസ്, അത് കണ്ടുപിടിക്കാനുള്ളതാണ് അല്ലേ. അപ്പൊ മാസ് എം കൊടുത്തു. മോളിക്കുലർ മാസ് നൈട്രജൻ ഒരെണ്ണം ആവുമ്പോൾ 14 ആയിരുന്നു, അപ്പൊ രണ്ടെണ്ണം ആവുമ്പോൾ 28. ഓക്കെ, അപ്പൊ ഇവിടെ ഹരിച്ചേക്കുന്നതുകൊണ്ട് 28 ഇപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വെച്ച് തന്നെ ചെയ്യാണ്, 28 × 28 എന്ന് കൊടുത്തു. അപ്പൊ ഇത് തമ്മിൽ വിട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 2 വരും അല്ലേ. ദെൻ 28 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8, 16, 6 ഇഷ്ടമൊന്ന്, 2, 4, 1, 5. സോ അപ്പൊ എത്ര മാസ് കിട്ടി നമുക്ക്? 56 ഗ്രാം. കണ്ടോ? അപ്പോ ഇപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്തതിലും എന്താണ്, വ്യാപ്തം തന്നു, മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി 1-2 പ്രോബ്ലം തിരിച്ചു ചെയ്ത് നോക്കാം. അതായത് മാസ് തന്നിട്ട് വ്യാപ്തം കണ്ടുപിടിച്ചു നോക്കാം. ചോദ്യം നോക്കാം. നമ്മുടെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് വോളിയം ഓഫ് 170 ഗ്രാം അമോണിയ. അതായത് എസ് ടി പിയിലെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ കുറച്ച് ഷോർട്ടായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എസ് ടി പിയിൽ 170 ഗ്രാം അമോണിയ, അതിന്റെ വ്യാപ്തം കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത്, എസ് ടി പിയിലെ വ്യാപ്തം. അപ്പൊ നമുക്ക് ആ സെയിം ഇക്വേഷൻ തന്നെ എഴുതാം. എന്തായിരുന്നു ഇക്വേഷൻ? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എസ് ടി പി ഈക്വൽ ടു, നമുക്ക് എന്ത് കൊടുക്കാം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? മോളിക്കുലാർ മാസ്. സമവാക്യത്തിന് ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇനി തന്നേക്കുന്ന എടുത്ത് എഴുതാം. ഗിവൺ വോളിയം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം. ആ വി അവിടെ തന്നെ ഞാൻ ഇട്ടു. ഇനി വോളിയം മറ്റ് എസ് ടി പി എനിക്ക് അറിയാം, 22.4 ഈക്വൽ ടു ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 170 അല്ലേ. ഇത്രയും നേരം എന്താ തരാതിരുന്ന മാസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ തിരിഞ്ഞു വ്യാപ്തം കണ്ടുപിടിക്കാൻ. അപ്പൊ ഇനി മോളിക്കുലാർ മാസ്, എൻ എസ് ത്രീയുടെ നിങ്ങൾക്ക് കൂട്ടി നോക്കി അറിയാം, നൈട്രജന്റെ 14, 3 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ എത്ര വരും? 17. നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക്? ഈ വോളിയത്തെ ഇവിടെ നിർത്തിയിട്ട് ഇവര് തമ്മിൽ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഗുണിക്കണം. അപ്പൊ ഞാൻ എന്താ, ഇതിനെ വോളിയം ഈസ് ഈക്വൽ ടു ഇവിടെ 22.4 കൊടുത്തു. ദെൻ നോക്കിയേ, 170 × 17 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10 വരും. അപ്പൊ 10 × 22.4. അപ്പൊ ഞാൻ എങ്ങനെ ഉത്തരം എഴുതും? 224 ലിറ്റർ. വ്യാപ്തമാണെങ്കിൽ ലിറ്റർ എന്നുള്ള യൂണിറ്റ് കൊടുക്കണം, മാസാണെങ്കിൽ ഗ്രാം എന്നുള്ള യൂണിറ്റും കൊടുക്കണം. അപ്പൊ എനിക്ക് ഇത്രയും ഉത്തരം കിട്ടിയത്, 224 ലിറ്റർ. ക്ലിയർ ആണോ? ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചോദ്യം ഒന്ന് മാറ്റി നോക്കാം. 170 ഗ്രാം അമോണിയ എന്നായിരുന്നു, അതിന് പകരം ഞാനിപ്പോ കൊടുക്കുന്നത് 280 ഗ്രാം നൈട്രജൻ എന്നാന്ന് വിചാരിച്ചോളാം. 280 ഗ്രാം നൈട്രജൻ. ഓക്കെ, അപ്പൊ 280 ഗ്രാം നൈട്രജൻ ആണെങ്കിൽ ഒന്ന് നോക്കിക്കേ നിങ്ങൾ എങ്ങനെയാ വരികയെന്ന്. എന്ത് ചെയ്യണം? ഗിവൺ വോളിയം, വോളിയം നമുക്ക് അറിഞ്ഞില്ല, അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എസ് ടി പി എന്ന് പറഞ്ഞ എത്രയാണ്? 22.4 തന്നെ ഈക്വൽ ടു മാസ് വന്നിട്ടുണ്ട് എത്രയാ? 280 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, നൈട്രജൻ ഗ്യാസിന്റെ എത്രയാണ്? 28 അല്ലേ. അതായത് N2 ആണല്ലോ, അപ്പൊ നമുക്ക് എത്ര? 28. അഗെയിൻ വോളിയം ഈസ് ഈക്വൽ ടു വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാ? ഇത് ഡിവൈഡ് ബൈ, എന്നിട്ട് ഈ 22.4 കൊണ്ട് ഗുണിക്കണം. ഇവിടെ വെച്ച് ഞാൻ ചെയ്യാണ്, നമുക്ക് എത്ര വന്നു? 10 വന്നു. ദെൻ വ്യാപ്തം എന്ന് പറയുന്നത് 10 × 22.4, അപ്പോഴും നമുക്ക് എത്ര കിട്ടി? 224 ലിറ്റർ. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാണ് ഈ സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്? സമവാക്യം ഉപയോഗിച്ച് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? മാസ് തന്നിട്ടുണ്ടെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാം, വ്യാപ്തം തന്നിട്ടുണ്ടെങ്കിൽ മാസ് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററില്? ആദ്യം തന്നെ ഗ്യാസ് ലോസ് ആണ് പഠിച്ചത് അല്ലേ. 3 ലോസ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ. 3 ലോസ് പഠിച്ചു. അവിടെ ഒരു ചെറിയ പ്രോബ്ലം വരുന്നത് ചാൾസ് ലോയുടെ മാത്രമായിരുന്നു, അതായത് 273 കെൽവിൻ ആഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? മോൾ കോൺസെപ്റ്റിന്റെ ഭാഗം അഥവാ മോൾ സങ്കല്പനമാണ് പഠിച്ചത്. അവിടെ കുറച്ച് പുതിയ ടേംസ് പഠിച്ചു, GAM, പിന്നെ ആറ്റങ്ങളുടെ എണ്ണം, GMM, തന്മാത്രകളുടെ എണ്ണം, പിന്നെ തന്മാത്ര തന്നിട്ട് ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്? 1 മോൾ അഥവാ മോൾ എന്നാൽ എന്താണ്, മോളാർ വ്യാപ്തം എന്നാൽ എന്താണ്, എസ് ടി പി എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട 2 ടൈപ്പിലുള്ള പ്രോബ്ലംസും കൂടിയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ചെയ്യാനുള്ളത് ഈ നിങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ
ലെറ്റ് അസ് ഡിസ്കസ് ദി ക്വസ്റ്റ്യൻസ് എന്നുള്ള ഏരിയ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.